നമ്മുടെ വാഹനം നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് കയറ്റി കഴിഞ്ഞാൽ, അത് ലിഫ്റ്റിൽ കയറ്റി കഴിഞ്ഞാൽ നമ്മളെല്ലാ ഭാഗവും ഒന്ന് ചെക്ക് ചെയ്യുക. ആക്സിലിൻ്റെ ഭാഗം, മറ്റുള്ള കറങ്ങണ ഭാഗങ്ങളിലൊക്കെ നമ്മളിങ്ങനെ വേസ്റ്റ് തുണികൾ, കമ്പികൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ കുടുങ്ങിയിട്ട് വണ്ടറമ്പോള് ജാമായിരിക്കണ ഓരോ സിസ്റ്റം നമ്മൾ കാണാറുണ്ട്, പല പ്രാവശ്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഇന്ന് കണ്ടതാണിത്, ഒരു കമ്പിച്ചുരുളാണ്. അപ്പോൾ അതിനെ കുറിച്ചുള്ള വീഡിയോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക്, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. ഓക്കെ. ഇതുപോലെ നിങ്ങളുടെ വണ്ടിയുടെ മുകളിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ആ എക്സ്പീരിയൻസ്, അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഇതുപോലെ ആയുള്ള എന്തെങ്കിലും സംഭവിച്ച ആൾക്കാർക്കൊക്കെ അവർ ശ്രദ്ധിക്കേണ്ട ഓരോ ഇൻഫർമേഷനാവും. എന്തായാലും നമ്മുടെ വീഡിയോ തുടർന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഊരിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നമസ്കാരം. ടു മിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ആക്സിലിൻ്റെ ഭാഗത്ത് കണ്ട ഒരു കമ്പി ചുറ്റി കിടക്കണുണ്ടാ. ഈ കമ്പി ഇപ്പോൾ ലൂസായി കിടക്കണോണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. ഈ കമ്പി കൊണ്ട് ടൈറ്റായി കിടന്നു കഴിഞ്ഞാൽ ആക്സിൽ അവിടെ ജാമാവും, പിന്നെ നമ്മൾ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ആക്സിലിൻ്റെ എല്ലാ ലോക്കുകളും പൊട്ടാൻ തുടങ്ങും. അപ്പോൾ മാക്സിമം വലിയൊരു കംപ്ലയിൻ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. ഇതുപോലത്തെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ വണ്ടിയൊക്കെ ഇടക്ക് ഇങ്ങനെ ലിഫ്റ്റിൽ കയറ്റുന്ന നേരത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, കണ്ടു കഴിഞ്ഞാൽ ആ കിടത്ത് മാറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു അപകടം വരാൻ സാധ്യത, വലിയൊരു എക്സ്പെൻസ് വരാനുള്ള സാധ്യത ഉള്ളതാണ്. അതുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്. കമ്പി ആ റബ്ബറിൻ്റെ മോളാണ് ടൈറ്റ് ചെയ്ത് വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കമ്പി ടൈറ്റായിട്ട് ആക്സിൽ ബൂട്ട് പൊളിയും. ആക്സിൽ ബൂട്ട് പൊളിഞ്ഞാൽ തന്നെ അതിൻ്റെ ഗ്രീസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പുറത്തു പോകും. അപ്പോൾ അതിനെക്കൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഓരോരുത്തരും. ഒരു 1.5-2 മീറ്റർ ഉണ്ടാവും.